ശരിയാക്കട്ടെ. അമ്മയെന്ന വിളി കേട്ടാൽ തിരിഞ്ഞു നോക്കാത്ത ഏതൊരു അമ്മയാണ് ഈ ലോകത്തുള്ളത്. അത്രയും സുന്ദരമായ മറ്റൊരു നാമം വേറെ ഒന്നും തന്നെയില്ല. മനുഷ്യൻ മാത്രമല്ല, ജീവനുള്ള ഏതൊരു ജീവിയും ഏറ്റവും കൂടുതൽ തന്റെ അമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു യുവതി മാലാഖിയുടെ അരുൾപ്പാട് സ്വീകരിച്ച് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് തന്നെ മാതാവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായി പോയി. അങ്ങനെ കുഞ്ഞ് തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്റെ ആദ്യ പാഠം പഠിക്കുകയാണ്, മറ്റുള്ളവരെ സഹായിക്കണമെന്നത്. അതെ, അത് നമ്മുടെ സ്വന്തം ഈശോയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ പ്രസവിച്ച് ദൈവത്തിന് ഒതുങ്ങുന്ന വിധത്തിൽ വളർത്തി. ഈശോ തന്റെ പരിശുദ്ധ ജീവിതം ആരംഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുത്ത ഒരു പാഠമായിരുന്നു കാനായിലെ വിവാഹവിരുന്ന്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കി. സഹനത്തിന്റെ ഏതൊരു അവസ്ഥയിലും വളരെ നിശബ്ദയായി കുരിശൻ ചോട്ടിൽ നിൽക്കുന്ന ആ അമ്മയെ ഈശോ നമ്മുടെ സ്വന്തം അമ്മയായി തന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മ നമ്മുടെയും അമ്മയായി മാറി. പരിശുദ്ധ അമ്മയുടെ അഭയം നേടിയവർ ഇതുവരെ ഒരു പടി പോലും പിന്നോക്കം വെച്ചിട്ടില്ല. ഇനി മുന്നോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴും വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു അഭയസ്ഥാനമായി തലോടലായി മാറി പരിശുദ്ധ അമ്മ. കഴിഞ്ഞ മാസം പള്ളിയിൽ നിന്നും യൂണിറ്റുകളിലേക്ക് പ്രത്യേക വന്ദനത്തിനായി മാതാവിന്റെ രൂപങ്ങൾ കൊടുത്തയച്ചിരുന്നു. ആ 3 ദിവസമായി വിദേശത്തേക്ക് പോകാനുള്ള രേഖകൾ നഷ്ടപ്പെട്ട ഒരു അപ്പനെയും മകനെയും വളരെ സങ്കടത്തോടെ കണ്ടുമുട്ടി. അന്ന് ആ രൂപം പള്ളിയിൽ നിന്നും ലഭിച്ച മാതാവിന്റെ രൂപം സ്ഥാപിച്ച വീടിന്റെ അടുത്തു തന്നെയായിരുന്നു ആ രേഖകൾ നഷ്ടപ്പെട്ടത്. അന്ന് തന്നെ മാതാവിന്റെ മുമ്പിൽ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് മാതാവിനെ അടുത്ത യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ആ രേഖകൾ തിരിച്ചു കിട്ടി. അങ്ങനെ അവർ അത് സാക്ഷ്യപ്പെടുത്തി. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്കും മാതാവിനോട് മാതൃത്വം അപേക്ഷിക്കാൻ പ്രത്യേകം സമയങ്ങൾ കണ്ടെത്താം. ഓരോ ജപമണി മാളികയിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. താങ്ക് യു. ജയ് ജീസസ് ക്രൈസ്റ്റ്. എന്നുടേ അമ്മ എനിക്കും ഈശോ.